കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം പുരോഗമിക്കുന്നു. ഭാഗവത പണ്ഡിതൻ കെ പി രാമചന്ദ്രനാണ് യജ്ഞാചാര്യൻ. അഞ്ചാം ദിവസത്തിലെ രുക്മിണി സ്വയംവരം ഭക്തി നിർഭരമായി. പുരാണങ്ങളിൽ ഏറ്റവും പവിത്രവും പ്രധാനപ്പെട്ടതുമാണ് ശ്രീമദ് ഭാഗവതം. മഹാപുരാണമായും ഇത് കണക്കാക്കുന്നു. ഭഗവാന്റെ കഥ 7 ദിവസങ്ങൾ കൊണ്ട് പാരായണം ചെയ്ത് സമർപ്പിക്കുകയാണ് യജ്ഞത്തിൽ. ഹൈന്ദവ വിശ്വാസ പ്രകാരം ഭാഗവതം പാരായണം ചെയ്യുന്നതും കേൾക്കുന്നതും പുണ്യമാണെന്നും കരുതപ്പെടുന്നു. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന് കെ പി രാമചന്ദ്രൻ ആണ് യജ്ഞാചാര്യൻ. അവരഴിച്ചു വെച്ച വസ്ത്രങ്ങളൊക്കെ എടുത്തിട്ട് മരത്തിന്റെ മുകളിൽ കയറിയിട്ടിരുന്ന് വസ്ത്രങ്ങളൊക്കെ കൊമ്പുകളിൽ തൂക്കി ഭഗവാൻ ഓടക്കൾ എടുത്തിട്ട് ആ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള വിശുദ്ധ ഗാനം അതിസുന്ദരമായിട്ട് പൊഴിച്ചു. ഗോപസ്ത്രീകള് ആ ഗാനത്തിൽ ലയിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ദേഹബോധം വന്നു. തണുപ്പ് കൂടി വരയ്ക്കാൻ തുടങ്ങി. ഭഗവാനോട് വസ്ത്രം തരാൻ പറഞ്ഞു. അപ്പോഴാണ് അവർക്ക് ഓർമ്മ വന്നത്. വസ്ത്രം തരാൻ പറഞ്ഞു, ഭഗവാൻ കൊടുത്തില്ല. വിഷ്ണു സഹസ്രനാമ സ്തോത്ര പാരായണം, പ്രഭാത ഭക്ഷണം, പ്രസാദ ഊട്ട് എന്നിവ സപ്താഹ ദിവസങ്ങളിൽ നടന്നു വരുന്നു. സപ്താഹ യജ്ഞത്തിലെ ആകർഷകമായ ചടങ്ങ് രുക്മിണി സ്വയംവരം 5ാം ദിവസം നടന്നു. പാൽപ്പായസവും മധുര പലഹാരങ്ങളും നിവേദ്യമായി. നെൽപ്പറ, അരിപ്പറ, നാണയപ്പറ എന്നിവ ഭക്തർ സമർപ്പിച്ചു. സ്ത്രീകളും പെൺകുട്ടികളും താലപ്പൊലിയേന്തി സ്വയംവര ഘോഷയാത്രയിൽ പങ്കെടുത്തു. മംഗല്യസിദ്ധി, ശത്രുനാശം, അഭീഷ്ടസിദ്ധി എന്നിവയാണ് ശ്രവണ ഫലം. യജ്ഞത്തിന്റെ 7ാം ദിവസം ഭാഗവത സംഗ്രഹത്തോടെ പാരായണം അവസാനിക്കും. സപ്താഹ കമ്മിറ്റി ഭാരവാഹികളായ പി വി ചന്ദ്രൻ, സുരേഷ് ബാബു എടക്കോത്ത്, കെ വി അരുൺ, പി സുന്ദർദാസ്, കെ സജീവ് സുന്ദർ, എം ഡി ജഗന്നാഥൻ, ജംഗീഷ് കെ ആർ എന്നിവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും എം വി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ്കെയർ.